കേസിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇടതു മുന്നണി സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തിയത് എങ്ങനെയാണ് തീർന്നത് എന്നത് ഇപ്പോൾ പുതിയൊരു വിവാദമായി വന്നിട്ടുണ്ട്. അത് സി ദിവാകരൻ്റെ പുസ്തകം കൊണ്ടുണ്ടായ വിവാദമാണ്. അപ്പോൾ സി ദിവാകരൻ പറയുന്നത് ആ സമരം തീർക്കുന്നതിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലൊരു ഒത്തുകളി ഉണ്ടായിരുന്നു എന്നാണ്. താങ്കൾ പുസ്തകത്തിൽ പറയുന്നത് ഈ ജുഡീഷ്യൽ അന്വേഷണം യു ഡി എഫ് യോഗത്തെ തുടർന്ന് പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ടു പിന്നാലെ അപ്രതീക്ഷിതമായി സമരം പിൻവലിച്ചു എന്നാണ്. ആ അപ്രതീക്ഷിതം എന്ന വാക്ക് ദിവാകരൻ്റെ വാദത്തെ സാധൂകരിക്കുന്നതല്ലേ? അതായത് ഈ ആദ്യ ദിവസത്തെ സമരത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു രാത്രി വളരെ വൈകി ഞാൻ വീട്ടിൽ പോകുമ്പോൾ അതിന് മുമ്പ് ഉമ്മൻചാണ്ടി സാറിനെ കണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, സാർ ഇത് ഒരു തരത്തിലും പറ്റില്ല, ഡി ജി പിയെ കണ്ടു, ഇത് പ്രശ്നമാണ്. കാരണം ആരെല്ലാം എന്തൊക്കെ വിചാരിച്ചാലും പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ പതിനായിരക്കണക്കിന് ആളുകൾ കിടക്കുന്ന എന്തു സംഭവിക്കാം, ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇതിലോട്ടൊക്കെ പോകും എന്നുള്ള നിലയിൽ വലിയ ഉത്കണ്ഠയിലാണ് ഞാൻ പോയത്. അപ്പോൾ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഹോൾഡ് ചെയ്യണം, ഹോൾഡ് ചെയ്ത് നിൽക്കണം, നമുക്ക് കഴിയുന്നത് വേഗം തീർക്കാൻ നോക്കാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ വ്യക്തിപരമായി ഞാൻ ചില ഡിഫിക്കൽറ്റി കൂടെ പോകുന്ന സമയമായിരുന്നു, അതിന് വലിയ പ്രസക്തിയില്ല. പക്ഷേ തൊട്ട് അടുത്ത ദിവസം ഉച്ച അടുപ്പിച്ചപ്പോഴത്തേക്ക് ഈ പ്രശ്നം തീർന്നു, പ്രശ്നം ഒത്തുതീർപ്പായി. എൻ്റെ ധാരണ അനുസരിച്ച് ഇത്തരം വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സർക്കാരും ആ പ്രക്ഷോഭം നയിക്കുന്നവരും തമ്മിൽ ധാരണയിലെത്തുന്നതും അത് റിസോൾവ് ചെയ്യുന്നതും നമ്മുടെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ആരോഗ്യകരമായ ഒരു കാര്യമാണ്, എല്ലാം കൊണ്ടും ആരോഗ്യകരമാണ്. പക്ഷേ അപ്രതീക്ഷിതം എന്ന് താങ്കൾ തന്നെ പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ ചോദിക്കുന്നത്? അപ്രതീക്ഷിതം ഞാൻ പറയാൻ കാരണം ഈ തൊട്ട അടുത്ത ദിവസം ഇത് അവസാനിക്കും എന്നൊരു തോന്നൽ എനിക്കില്ല. കാരണം ഇത് ഒരുപാട് പ്രശ്നം സമരക്കാർക്ക് ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രായോഗികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്, അത് പോലീസ് അങ്ങനെ ബുദ്ധിമുട്ട് അവർക്ക് സൃഷ്ടിച്ചതാണ്? പോലീസ് സൃഷ്ടിച്ചതല്ല, കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോഴത്തേക്ക് അവരുടെ ഭൗതിക സൗകര്യങ്ങൾ തന്നെ ഒരു വലിയ പ്രശ്നമല്ലേ. അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സർക്കാരിന് തലവേദന ആയതുപോലെ തന്നെ കുറേയേറെ അവർക്കും തലവേദനയായിരുന്നു, അവരും വീർപ്പുമുട്ടി നിൽക്കുകയായിരുന്നു സമരം എങ്ങനെയും തീർക്കാൻ. അപ്പോഴും പക്ഷേ അപ്പോൾ തന്നെ അത് തീരും എന്ന് കരുതുന്നില്ല. ഒരുപക്ഷെ ഈ ദിവാകരൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടായിരിക്കുമോ താങ്കൾക്ക്? എൻ്റെ അറിവിൽ അത്തരം ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെ ഈ നമ്മുടെ ഒരു പൊതുസ്വഭാവം ഇത്തരം അവസ്ഥയിൽ ഇങ്ങനെ കുറേ സ്പെക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അത്തരം കാര്യങ്ങളൊന്നുമില്ല. ദിവാകരൻ സാറിനോട് ചോദിച്ചാൽ ഒരുപക്ഷെ അറിയായിരിക്കും. താങ്കളുടെ ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് നീതിബോധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഉണ്ടാകാവുന്ന നഷ്ടം നേട്ടം ഒന്ന് വിശദീകരിക്കാവോ? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ എനിക്ക് ബുദ്ധിമുട്ടുള്ള പല ഘട്ടങ്ങളും വന്നിട്ടുണ്ട്, അത് സ്വാഭാവികമാണ്, ജോലിയുടെ ഒരു ഭാഗമാണ്. എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഒരു ഹ്യൂമൻ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പോലീസ് വെടിവയ്പ്പിൽ മരിച്ച ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യ എന്നെ കാണാൻ വന്നു. വെടിവയ്പ്പ് 129 CRPC പ്രകാരം നമുക്ക് ന്യായീകരിക്കാം, പിന്നീട് അത് ന്യായീകരിക്കപ്പെടുകയൊക്കെ ചെയ്തു. പക്ഷേ അതുപോലെ നഷ്ടം സംഭവിച്ച വിധവ അവരുടെ വീട്ടിലെ ദുരന്തമൊക്കെ വിശദീകരിക്കുമ്പോൾ നമുക്ക് മറുപടിയില്ല. അവർ പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ കുട്ടികൾ പട്ടിണിയിലാണ്, അവർക്ക് വിശക്കുമ്പം മുളക് എടുത്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഇതൊന്നും ഈ കോഴിക്കാല് ചവച്ച് തിന്നുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് ഉത്തരം മുട്ടിയ ഔദ്യോഗിക ജീവിതത്തിലെ ഏക സന്ദർഭം അതാണ്. നമ്മളെന്ത് പറയാനാണ്, CRPCയോ നിയമമോ എന്നൊക്കെ ഇങ്ങനെ പറയാൻ പറ്റും. അപ്പം അത് നിയമപരമായി നമ്മൾ ചെയ്തത് ശരിയായിരിക്കാം, ഘട്ടമായിരിക്കാം. പക്ഷേ ഓരോ പ്രവൃത്തിയിലും എൻ്റെ കാഴ്ചപ്പാടിൽ പോലീസിൻ്റെ അധികാരവും ചുമതല എന്നൊക്കെ പറയുന്നത് വളരെ വളരെ അത് സങ്കീർണമാണ്, ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ഒരിക്കലും ഒരു വ്യക്തിവിരോധമോ അല്ലെങ്കിൽ ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു തരത്തിലുള്ള പക വിരോധം തീർക്കൽ, പക പോക്കൽ, കണക്ക് തീർക്കൽ അതാകരുത്. അധികാരം മനുഷ്യത്വത്തോടുകൂടി, ആ ബോധത്തോടുകൂടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നൊരു ബോധത്തോടുകൂടി ഉപയോഗിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. നീതിബോധവും മനുഷ്യത്വവുമുള്ള ഒരാൾക്ക് പറ്റിയ പണിയാണോ ഇത് എന്ന് ഞാൻ ചോദിച്ചാൽ? നിശ്ചയമായും. യഥാർത്ഥത്തിൽ ഈ പോലീസിൻ്റെ ജോലിയിൽ വരേണ്ട ആളുകൾ ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നേരെ പ്രവർത്തിക്കുന്ന ആളോട് ഇയാൾ അധ്യാപകനാകാൻ യോഗ്യനാണ്. എൻ്റെ അഭിപ്രായത്തിൽ അധ്യാപകനാകുന്നതിനേക്കാൾ യോഗ്യതയുള്ള ആളുകൾ വേണം ഈ ജോലിയിലേക്ക് വരാൻ. കാരണം നമ്മൾ പ്രായോഗികമായി വലിയ സംഘർഷമുള്ള സാഹചര്യങ്ങളിൽ സമചിത്തതയോടുകൂടി ആളുകളോട് ഇടപെട്ട് പ്രവർത്തിക്കേണ്ടവരാണ്.
അപ്പോൾ അതിന് തക്ക മാനസികമായിട്ടുള്ള സംസ്കാരമൊക്കെ വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ കൂടുതലായി വരികയും അതുപോലെ തന്നെ നിരന്തരമായി ഇത് പരിശീലനത്തിലൂടെയൊക്കെ ആ ഇത്തരം സംഘർഷമുള്ള സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണമെന്ന് ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്ത് വേണം. അങ്ങനെയുള്ള പക്വമായ മൂല്യബോധമുള്ള വ്യക്തിത്വങ്ങളാണ് പോലീസ് സേനയിൽ വരേണ്ടത്. അപ്പം നീതിബോധത്തിൽ ഉറച്ച് ആദ്യ തീരുമാനം എടുക്കാൻ കഴിയുന്ന നേരെ ചെവിയുള്ള ആളുകൾ പോലീസിലുണ്ടാവട്ടെ. വളരെ നന്ദി. താങ്ക് യു.